ലോർഡ് ജീവന്റെ വഴി എന്ന ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഒരുങ്ങാം. എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നരുള്ള എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദൈവമാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദൈവമാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നിലില്ലേ വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയെ അകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാൽ, എനിക്കു നീ പുത്രത്വം തന്നതിനാൽ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ കർത്താവേ, എൻ യാചന നൽകണമേ. Thank you.
യേശുവിൻ മൂലമൻ യാചന നൽകുമൻ യേശുവിൻ മൂലമൻ യാചന നൽകുമൻ ആശയിൽ കെഞ്ചിടുന്നേ നല്ലതെന്നിൽ ലേശവും നന്മയില്ലേ നല്ലതെന്നിൽ ലേശവും നന്മയില്ലേ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ കർത്താവേ എൻ യാചന നൽകണമേ ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവന്റെ വഴി എന്ന ഈ അനുഗ്രഹീതമായ ദൈവിക ശുശ്രൂഷയിൽ നിങ്ങളോട് ചേർന്നായിരിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായി ദൈവം തന്ന കൃപയ്ക്കായി നന്ദി കറഞ്ഞ ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഭാരതീയ സുവിശേഷീകരണലാക്കി 1994 ആരംഭം കുറിച്ച സെയിൻറ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ പിന്നിട്ട 27 വർഷക്കാലം പിന്നിടുമ്പോൾ ഭാരതത്തിൻ്റെ 20 സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വലിയ സുവിശേഷമേള നൂറുകണക്കിന് മിഷണറിമാരും പ്രേക്ഷിതരുമായി മുന്നേറുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്കായി ദൈവം സെൻറ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയെ ഒരുക്കുമ്പോൾ അതിന് കുറിവാക്യമായി ദൈവം തന്ന വചനം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശുദ്ധമുള്ള യെശയ്യായുടെ പുസ്തകം 5 അതിൻ്റെ 11 തിരുവെഴുത്ത്, ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നവൻ്റെ ശുശ്രൂഷക്കാരാകുന്നു, ഏറിയ സംവത്സരങ്ങൾക്ക് മുമ്പേ പണിതിരിക്കുന്നതായ ആലയം ഞങ്ങൾ പണിയുന്നു. വായിച്ച തിരുവെഴുത്തിൻ്റെ പശ്ചാത്തലം വചനം ശ്രവിക്കുന്ന ദൈവമക്കൾക്ക് വളരെ സുപരിചിതമാണ്. യെരുശലേം ദൈവാലയം തകർന്നടിയുകയും അതിൻ്റെ വാതിലുകളും മതിലുകളും തീവച്ച് ചുട്ടുകരിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആത്മഭാരത്തോടെ നെഗമ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യെശയ്യായുടെ പുസ്തകമെല്ലാം പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് കടന്നു വന്നതായ ദൈവമക്കൾ ആത്മഭാരത്തോടെ പങ്കുവെക്കുകയാണ്. ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായിരിക്കുന്നതിൻ്റെ ശുശ്രൂഷക്കാർ. ഏറിയ സംവത്സരങ്ങൾക്ക് മുമ്പ് ദൈവികമായ ആരാധനയും സ്തുതിപ്പുകളും യാഗങ്ങളും അർപ്പിക്കപ്പെട്ട ദൈവാലയം ഇന്ന് ഇടിഞ്ഞു കിടക്കുന്ന അനുഭവത്തിലാണ്. ദൈവമക്കളെ, ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ ഏതാണ് യഥാർത്ഥമായി ദൈവം വസിക്കേണ്ട ആലയങ്ങൾ? 1 കൊരിന്ത്യലേഖനം 3:16 ഭാഗ്യവാനായ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഇന്ന് ഭാരതത്തിൽ ദൈവം പാർക്കേണ്ടതായിരിക്കുന്ന വിശുദ്ധമായിരിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ ഗഞ്ചാവും മദ്യവും ലഹരിയും അശുദ്ധിയും വേശ്യദോഷങ്ങളിലും തകർന്നടിഞ്ഞു കിടക്കുകയല്ലേ? സത്യദൈവത്തെ ആരാധിക്കേണ്ട അനേക മക്കൾ ഇന്ന് ഇരുട്ടിൽ പ്രകൃതിയെ ആരാധിക്കുകയാണ്. പാമ്പും പഴുതാരിയും പശുവും ചെതൽപ്പുറ്റും ആരാധന കേന്ദ്രബിന്ദുക്കളാകുമ്പോൾ ദൈവമക്കളെ, ജീവിക്കുന്ന ഒരു സത്യദൈവത്തെ ഇവരുടെ മുമ്പിൽ ഒന്ന് വരച്ചു കാണിക്കുവാൻ എത്ര പേർക്ക് കൊതിയുണ്ട്, ആത്മഭാരമുണ്ട്. എനിക്കെൻ്റെ പ്രിയ ദൈവജനത്തോട് ഓർമ്മപ്പെടുത്തുവാൻ
നമ്മുടെ ക്രിസ്തീയമായിരിക്കുന്ന ജീവിതത്തിൽ ഭാഗ്യവാനായ സെയിന്റ് പോൾ ഒരിക്കൽ ക്രിസ്ത്യാനികളെ കൊന്നു മുടിച്ചവനാണ്. മഹാപുരോഹിതനിൽ നിന്ന് സമ്മതപത്രം വാങ്ങി ദമസ്കോസിലെ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവനെ അവിടെ വെച്ച് വലിയൊരു വെളിച്ചം മിന്നി വീശി വീണ ശൗൽ ചോദിക്കുന്നു, നീ ആരാണ് കർത്താവേ? വീഴിച്ച വ്യക്തി ആരെന്നവനറിയാം. യേശു മറുപടി കൊടുത്തു, നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശു. നമുക്കറിയാം ഭാരത ഗ്രാമങ്ങളിൽ ഓസ്ട്രേലിയൻ മിഷണറിയായി കടന്നു വന്ന ഗ്രഗാം സ്റ്റൈൽസ്, അവൻ്റെ പ്രിയ ഭാര്യ ഗ്ലാഡീസ്, അവൻ്റെ കുഞ്ഞുങ്ങളായ ഫിലിപ്പും തിമോത്തിയും കുഷ്ഠരോഗികളുടെ ഇടയിലാണ് ഒറീസിൽ കർത്താവിൻ്റെ വേല ചെയ്തത്. സുവിശേഷ വിരോധികൾ അക്കർത്തൃദാസിനെയും പറക്കുമുറ്റാത്ത ഫിലിപ്പിനെയും തിമോത്തിയെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ഞാനും നിങ്ങളും മറന്നിട്ടില്ല. പലരും അവൻ്റെ ഭാര്യ ഗ്ലാഡീസിനോട് പറഞ്ഞു, സഹോദരി, നിങ്ങൾ നിയമ പീഠത്തിന് മുമ്പിൽ പരാതി കൊടുക്കണം. പ്രസിഡന്റിനും ഈ ലോകത്തിൻ്റെ കോടതികളുടെ മുമ്പിൽ നീ പരാതി. ആ സ്ത്രീ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കാരോടും ഒരു പരാതിയില്ല, പിണക്കമില്ല, പരിഭവമില്ല. തൻ്റെ ജീവിത പങ്കാളിയും രണ്ട് കുഞ്ഞും ബന്ധം പോലെ നിന്ന് കത്തുന്നത് കണ്ട ആ ജനൽപ്പാളികൾ അവൾ പിടിച്ച് അഴിയിൽ പിടിച്ച് നിറകണ്ണോടെ മുഴങ്കാലും മടിക്കവൾ പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു, അവരോട് ചേർന്ന് എൻ്റെ യേശുവിന് വേണ്ടി എനിക്കും മരിക്കുവാനുള്ള കൊതി, എനിക്ക് പിണക്കമില്ല, പരിഭവമില്ല. കുഞ്ഞുങ്ങളെ, ആന്ധ്ര തീരത്തടിച്ച ചുഴലിക്കൊടുങ്കാറ്റ് ആന്ധ്രയെ മറികടന്ന് ഒറീസയുടെ മണ്ണിൽ ചീറിയടിച്ചപ്പോൾ അവരുടെ നികിതന്മാരെ കുടിച്ചിടാൻ സ്ഥലമില്ലാതെ ശവക്കൂമ്പാരങ്ങൾ കൂട്ടി പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ഞാനും നിങ്ങളും ചരിത്രവും മറന്നിട്ടില്ല. ശൗലേ, പാപപ്പെട്ട ദൈവദാസനായിരിക്കുന്ന സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ നീ കൂടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുവല്ലേ? അവനെയാണ് പിടിച്ച് രൂപാന്തരപ്പെടുത്തി ശൗലിനെ പൗലോസാക്കി തീർത്തത്. ഞാൻ ആ വായിച്ച തിരുവെടുത്തിലേക്ക് കടന്നു വരികയാണ്. കർത്താവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഓരോ ദൈവദാസന്മാരും ഓരോ മിഷണറിമാരും ഓരോ ക്രിസ്തീയ സമൂഹവും തിരിച്ചറിയണം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തുവെന്നുള്ളതല്ല യോഹന്നാൻ 15. ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ പോയി ഫലം കായ്ക്കണം, നിങ്ങളുടെ ഫലം നിലനിൽക്കണം. ഇന്ന് ദൈവം ഇറങ്ങി വസിക്കേണ്ട ആലയങ്ങൾ തീവച്ച് ചുട്ടുകരിക്കപ്പെട്ട് അമീൻ മദ്യത്തിനും കഞ്ചാവിനും ലഹരിക്കും അശുദ്ധിക്കും വശംബദരായി നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ദൈവമക്കൾക്ക് വലിയൊരു ഭാരം, കൊതി. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത്, ഒരു നിർബന്ധം. ദൈവമക്കളെ, ആ സുവിശേഷത്തിൻ്റെ വലിയൊരു വിളി കൊയ്ത്ത് അല്ലെങ്കിൽ ഒരു ആത്മഭാരം വചനം കേൾക്കുന്ന നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊൽക്കത്തയുടെ തെരുവീതിയിൽ തെരുവിലെ വേശികൾ റെഡ് സ്ട്രീറ്റിലുള്ള ബന്ധത്തിൽ പിറന്നു വീണ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു ഓടയിലേക്ക്. കുഷ്ഠരോഗികളുടെ എണ്ണം പെരുകിയപ്പോൾ സമൂഹം അറുപ്പോടും വെറുപ്പോടും അമീൻ അവരെ നോക്കിക്കണ്ടപ്പോൾ വെള്ളസാരി, നീല ബോർഡുള്ള വെള്ളസാരി ഉടുത്ത് ചുക്കിച്ചുളിഞ്ഞ സാധുകന്യാസ്മി ഓടയിൽ നിന്ന് വേശിയുടെ കുഞ്ഞുങ്ങളെ കോരിയെടുത്ത് അവരെ വെടിപ്പാക്കി മാറോട് ചേർത്തു. ഗ്ലൗസ് കൂടാതെ, അറുപ്പും വെറുപ്പും കൂടാതെ കുഷ്ഠരോഗികളുടെ പഴുപ്പും ജലവും വ്രണവും ഞെക്കിപ്പൊട്ടിച്ച് വെച്ച് കെട്ടി. ഒരു പ്രമുഖ പത്രപ്രവർത്തക ചോദിച്ചു, ബ്രിട്ടീഷ് പത്രപ്രവർത്തക, അലയോ സിസ്റ്റർ, നിങ്ങൾ എന്തുകൊണ്ട് അറുപ്പും വെറുപ്പും കൂടാതെ
ഈ ശുശ്രൂഷ നിർവഹിക്കുന്നു. ആ സാധു കന്യാസിനി പറഞ്ഞതായ ഉത്തരം, എൻ്റെ യേശുവിനെ ഞാൻ ഈ കുഷ്ഠരോഗി തെരുവിലെ വേശ്യയുടെ കുഞ്ഞുങ്ങളിൽ കാണുന്നു. ദൈവമക്കളെ, ഇടിഞ്ഞു കിടക്കുന്ന മന്ദിരങ്ങളെ പണിയുന്ന കർത്താവിൻ്റെ മുന്നണി പോരാളി, നമ്മളുടെ തീൻമേശയിൽ നിന്ന് എത്രയോ അപ്പ നുറുക്കുകൾ ധനാട്ടിൻ്റെ മേശയിൽ നിന്ന് ആ ലാസറിൻ്റെ മുമ്പിലേക്ക് ഉച്ചിഷ്ടങ്ങളായി വീണപ്പോൾ, തെരുവിൻ്റെ നായ്ക്കൾ അവൻ്റെ വ്രണങ്ങളെ നക്കിയപ്പോഴും, ദുമ്ര വസ്ത്രവും പട്ടും ധരിച്ച് സുഗലോപലതയിൽ പള്ളിപ്രമാണിയായ അത്യാത്മിക രംഗങ്ങളിൽ ആരാധന കേന്ദ്രങ്ങളെ കൈവിടർത്തി നിന്നു. ഒരുപക്ഷേ നീ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞപ്പോൾ വൈദിക സ്ഥാനികളും രാഷ്ട്രീയ പ്രമുഖരും നിന്നെ ഭക്തി ആദരവുകളോടെ ഇട്ടുകെട്ടി അടക്കി. എന്നാൽ നീ ഓർക്കണം, നരകയാതിനുള്ള സ്ഥലത്ത് നീ കിടന്ന് കെടാത്ത തീയും ചാകാത്ത പുഴുവിങ്ങനുമ്പ് നിൽക്കുമ്പോൾ ഉയരെ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ നീ തള്ളിക്കളഞ്ഞ ലാസർ ദൈവദൂതന്മാരോട് ചേർന്ന് മീണമിട്ടി സ്തുതിക്കുന്നു. കുഞ്ഞെ, സ്വർഗത്തിനും ഭൂമിക്കും ഉടയവൻ്റെ ശുശ്രൂഷക്കാരാണ് ഞാനും നീയും. നമുക്കിടിഞ്ഞു കിടക്കുന്നതിനെ എഴുന്നേറ്റ് മണിയാം, കണ്ണുകളെ അടയ്ക്കാം. കാരുണ്യവാനും നിത്യനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്കായി ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ ആരെന്ന് നീ കേൾപ്പിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും ഉടയവൻ്റെ ശുശ്രൂഷക്കാരാണ്. ഇടിഞ്ഞു കിടക്കുന്ന ആലയങ്ങളെ എഴുന്നേറ്റ് പണിയുവാനുള്ള ശക്തി അഭിഷേകം ദൈവമേ ഭാരതത്തിൽ കർത്താവിൻ്റെ പ്രേക്ഷിത വേല ചെയ്യുന്ന എല്ലാ മിഷണറി സംഘടനകൾക്കും എല്ലാ ദൈവദാസന്മാരെയും അഭിഷക്തന്മാരെയും കർത്താവേ നീ ആത്മാവിൽ നിറയ്ക്കണം. പൗലോസിനെ പോലൊരു കൊതി, ഒരു നിർബന്ധം ഞങ്ങൾക്ക് തരണം കർത്താവേ. ഇനിയും അനേക യേശുവിനെ അറിയുവാനുണ്ട് ദൈവമേ. ഇരുള നീങ്ങട്ടെ, അന്ധത നീങ്ങട്ടെ, നിൻ്റെ ജനം എൻ്റെ യേശുവിനെ അറിയുവാൻ കർത്താവ് സഹായിക്കണം. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം, അഭിഷേകത്തോടെ നിർത്തിയതിനായി സ്തോത്രം. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തു മുഖേന വീണ്ടും താഴ്മയായി ചോദിക്കുമ്പോൾ, അപ്പാ പിതാവേ, കൃപയോടെ കേട്ട് ഏഴകൾ അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു സ്തുതിഗീതം പാടി ഒരു ആത്മസമർപ്പണത്തിന് നമുക്ക് പ്രാർത്ഥിച്ചു വരാം. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹം, കൃപയുടെ അന്നാളുകൾ നേരുന്നു. ദൈവാനുഗ്രഹിക്കട്ടെ. പുകട്ടിടം ദേവദേവനെ പുതിയതും കൃപകളോടെ, പാടി പുകട്ടിടം ദേവദേവനെ പുതിയതും കൃപകളോടെ, ഇന്നലെയും ഇന്നും എന്നും മാറ യേശുവേ നാം പാടി പുകഴ്ത്താ, ഇന്നലെയും ഇന്നും എന്നും മാറ യേശുവേ പാടി പുകഴ്ത്താ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കില്ലെന്ന വാർത്തയാ, പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കില്ലെന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ
ഹൃദയത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവപാത എന്നും ഓടും ഞാൻ യേശുവെന്ന നാമമേ ചേർന്ന് പാടുവോ എൻ ആത്മാവിൻ ഗീതമേ യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി സ്തുതിച്ചിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഹല്ലേലൂയ നാമത്തെക്കുറിച്ച് പറയണം തലമുറ തലമുറയായി ദൈവം ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു ഹല്ലേലൂയ 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 സ്തുതിക്കാം ദൈവമക്കളെ സ്വരമുയർത്തി സ്തുതിക്കാം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ 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 താങ്ക് യു ജീസസ് ഹല്ലേലൂയ താങ്ക് യു ലോർഡ് ഹല്ലേലൂയ കർത്താവെ നിന്നെ ആരാധിക്കുന്ന കുഞ്ഞുങ്ങളെ നീ കണ്ടല്ലോ അവർക്കൊരു നല്ല കാലം ഒരു ശുഭകാലം വരുത്തണമേ ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെടുന്നവരാരെങ്കിലും ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരാധിക്കുമ്പോൾ തന്നെ അങ്ങയുടെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ കർത്താവേ സൗഖ്യം നൽകണം കർത്താവേ സാമ്പത്തിക ഭാരങ്ങളൊക്കെ നീയെടുത്ത് മാറ്റണമേ ഇവർ അനുഗ്രഹിക്കപ്പെടും ഇൻ ജീസസ് നെയിം ആമേൻ 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 എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ